മൃതം നമസ്കാരം സ്നേഹം എന്നത് കത്തിച്ചു വെച്ച തിരുനാളം പോലെയാണ് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം ഊതിക്കെടുത്താൻ വളരെ എളുപ്പമാണ് എന്നാൽ അണഞ്ഞു കഴിയുമ്പോൾ മാത്രമേ ഇരുട്ടിൽ നമുക്കത് എത്ര വെളിച്ചമാണ് പകർന്നിരുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് സ്നേഹത്തിൻ്റെ വില നമുക്ക് എപ്പോഴും ജീവിതത്തിൽ ഓർമ്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ദേവാമൃതത്തിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്രേക്ഷകരെയും സസ്നേഹം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണൻ്റെ വാക്കുകളിലൂടെ സാഗരം സാഗരം न गुरोरधिकं तत्त्वं न गुरोरधिकं तप परं नास्ति तस्मै श्री श्रीगुरवे नमः सर्वलोकं नाथनाय ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായി ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാം ഭഗവാന്റെ ദിവ്യമായ ആത്മോപദേശതകം ഇരുപത്തി ഒൻപതാമത്തെ പദ്യത്തിൽ കൂടിയാണ് കടന്നുപോകുന്നത് ഇവിടെ നമ്മൾ സഗുണോപാസനയെക്കുറിച്ചിട്ട് പറഞ്ഞിരുന്നു സഗുണോപാസന തുടങ്ങുന്നത് ദൈവത്തെ ആശ്രയിച്ചു കൊണ്ടാവണം ദൈവത്തെ നിസ്സങ്കോചം പ്രാർത്ഥിക്കാനും ദൈവത്തോട് സങ്കടങ്ങൾ പറഞ്ഞ് കരയാനും സാധിക്കണമെന്ന് നമ്മൾ പറഞ്ഞു അതിന് മനസ്സിൻ്റെ അഹങ്കാരമാകുന്ന വിഘ്നത്തെ നമ്മൾ തേങ്ങ എറിഞ്ഞ് ഉടയ്ക്കുന്നത് പോലെ ഉടയ്ക്കണമെന്ന് പറഞ്ഞു എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിൻ്റെ വെളുപ്പാകുന്ന ആ തേങ്ങയും അതിൻ്റെ ഉള്ളിൽ നിന്ന് കാരുണ്യമാകുന്ന ആ ജലവും നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഇനി നമ്മൾ സഗുണോപാസനയിൽ ചെയ്യുന്നത് ഒരു ഇഷ്ടദേവനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാര്യമാണ് കാരണം ആർക്ക് വേണമെങ്കിലും എത്ര തിരഞ്ഞെടുക്കാൻ പറ്റുന്ന അത്രയും ദേവതമാർ ഈ ലോകത്തുണ്ട് ഓരോരുത്തരും അവരവരുടെ പ്രകൃതത്തിന് അനുസരിച്ചാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് മാത്രം ചിലർക്ക് സാത്വിക ദേവന്മാരെയാണ് ഇഷ്ടം ചിലർക്ക് ക്ഷിപ്രപ്രസാദികളായിട്ടുള്ള ഇഷ്ടം ചിലർക്ക് ആരെയെങ്കിലേക്ക് ഉപദ്രവിച്ചായാൽ പോലും സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ടുള്ള തമോ ഗുണ രൂപികളായിട്ടുള്ള ദുർമൂർത്തികളെയാണ് ഇഷ്ടം ഇങ്ങനെ പലതരത്തിലുള്ള സഗുണ ഉപാസനകളുണ്ട് ഇതെല്ലാത്തിനെയും സഗുണ ഉപാസന എന്ന് പറഞ്ഞുകൂടാ കാര്യം കാണാൻ വേണ്ടിയിട്ട് നടത്തുന്ന വഴിപാടുകളും പൂജയും ആരാധനയും ഒന്നും ഉപാസനകളല്ല ഉപാസന എന്ന് പറയുന്നത് ദൈവത്തോട് അടുക്കുന്ന പ്രക്രിയയാണത് ദൈവത്തോട് അടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ അച്ഛനും അമ്മയും അവർ നമ്മൾക്ക് ഒന്നും ഭൗതികമായി ഉണ്ടാക്കി വച്ചിട്ടില്ല എങ്കിൽ പോലും മക്കൾക്ക് അവരോട് സ്നേഹമുണ്ടാവും അങ്ങനെയല്ലാത്ത മക്കളും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ചുമ്മാ ഒന്നും ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ ഉള്ള സമയം വെറുതെ കളഞ്ഞാലേ ഞങ്ങൾക്ക് വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കളയും അങ്ങനെയല്ലാത്ത മക്കളുണ്ട് അവർക്ക് അച്ഛനും അമ്മയും ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും അവർക്ക് എപ്പോഴും ആ ഒരു ഹൃദയ ഐക്യമുണ്ടാവും ആ സ്നേഹമുണ്ടാവും അത്തരം ഒരു സ്നേഹം വേണം ദൈവവുമായിട്ട് അത്തരം സ്നേഹം നമുക്ക് ആർക്കും ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും കാരണം പലരും ദൈവത്തെ ഓരോന്നിപ്പോൾ ശബരിമല ധർമ്മശാസ്ത്ര ചക്കുളത്ത് കാവിലമ്മയെന്നോ ആറ്റുകാലമ്മയെന്നോ ശ്രീപത്മനാഭനെന്നോ അല്ലെങ്കിൽ ശ്രീകണ്ഠേശ്വരനെന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ ചെന്നിട്ട് ഈ അച്ഛൻ്റെ അമ്മയെടുക്കലും മക്കൾ ചെന്ന് സ്വത്ത് ചോദിക്കുന്നത് പോലെയാണ് ഓരോരോ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ പറയുന്നത് അത് സാധിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് കൈക്കൂലി കൊടുക്കുകയാണ് പണ്ട് വൃദ്ധരായിരിക്കുന്നവർക്ക് പുകയിലെയും വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു അവർ മുറുക്കുന്ന സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പുകയിലേയും കുറച്ച് വെറ്റിലെയും കുറച്ച് പാക്കം കൂടി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ സന്തോഷമാണ് ഇപ്പോഴും ആദിവാസികളെ ഒരു വലിയ ജനവിഭാഗം പറ്റിക്കുന്നത് കുറച്ച് ചാരായവും കുറച്ച് പുകയിലയും ഒക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അവർക്ക് സർക്കാർ എഴുതി കൊടുത്ത അഞ്ച് ഏക്കറോ ഓരോ ഏക്കറോ ഒക്കെ ഇവർക്ക് എഴുതി കൊടുത്തുകളായി ഇങ്ങനെയുള്ള രീതികളുണ്ട് അത് സുഖിപ്പിച്ച് കാര്യം നേടുന്ന പരിപാടിയാണ് അതല്ല ആരാധന എന്ന് പറയുന്നത് ആരാധന എന്ന് പറയുന്നത് ആ ദിവ്യരൂപം മനസ്സിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് താൻ ചെയ്യുന്നതൊക്കെ ഈ ഒരു ദേവതാ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് തൻ്റെ എല്ലാ കർമ്മവും അങ്ങനെയായിരിക്കണമെന്ന് വിചാരിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള ഭക്തന്മാരെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടദേവ ദേവനെ മനസ്സിൽ ആദ്യം ഉറപ്പിക്കുക എന്നിട്ട് ആ ഇഷ്ടദേവൻ്റെ രൂപം സങ്കല്പിച്ച് വനമലർ അല്ലെങ്കിൽ പൂക്കൾ അർപ്പിച്ച് ഓരോ പൂവും ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഹൃദയമാകുന്ന പുഷ്പമാണ് എടുത്ത് ഞാൻ സമർപ്പിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് വേണം പൂവെറിയാൻ ചിലരൊക്കെ പൂവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിഞ്ഞ് ഹോമകുണ്ടത്തിലേക്കും കുറേ ഒരു പിടിയൊക്കെ വാരിയെറിഞ്ഞ് അതൊക്കെ ശരിക്കും പറയുന്നാൽ എന്താണ് രജോ ഗുണപ്രദമായിട്ടുള്ള പൂജകളാണ് ദേഷ്യത്തോടുകൂടിയൊക്കെ പൂ വാരിയെറി അല്ലെങ്കിൽ കുങ്കുമം വാരിയെറിഞ്ഞ് മന്ത്രവാദികളൊക്കെ കിടന്ന് തുള്ളുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് രജോ ഗുണവും തമോ ഗുണവും ചേർന്ന ആരാധനാരീതിയാണ് ഇത് സഗുണ ആരാധനാ ആരാധനാരീതിയെക്കുറിച്ചിട്ടാണ് പറയുന്നത് അങ്ങനെയുള്ള ഇടത്ത് ഇഷ്ടദേവനെ നമ്മൾ എന്ത് ചെയ്യുന്നു മനസ്സ് ആണ് ഞാൻ ഈ അർപ്പിക്കുന്നതെന്ന് പറഞ്ഞു കൊണ്ട് തന്നെ വാനമലർ അർപ്പിക്കുന്ന പൂജാക്രമമാണത് നമുക്കിതേക്കുറിച്ച് കൂടുതൽ വിശദമായി സംസാരിക്കാം ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ ശുഭദിനം നേരുന്നു